നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 6 മാസം പിന്നിടുമ്പോൾ റഫയെ ആക്രമിച്ചു കീഴ്പ്പെടുത്താൻ ഇസ്രായേൽ സേനയുടെ നീക്കം. റമദാൻ വ്രതം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള വലിയ പദ്ധതിയുമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേൽ സർക്കാർ തന്നെ റഫയിലേക്കുള്ള ആക്രമണത്തിന് വെള്ളിയാഴ്ച പച്ചക്കൊടി കാണിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. കരമാർഗമുള്ള ആക്രമണം ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെതിരെ ആക്രമണം കടുപ്പിക്കാനായി ഹമാസിൻ്റെയും ഹൂദികളുടെയും സംയുക്ത യോഗം ചേർന്നതായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. ലെബനനിൽ ചേർന്ന യോഗത്തിൽ ഇസ്രായേലിനെ കൂടുതൽ ആക്രമിക്കാനുള്ള തീരുമാനത്തിലാണ് ഹൂദികളും ഹമാസും ചേർന്നുള്ള സംയുക്ത സൈന്യം എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇറാന്റെ പൂർണ്ണമായ സഹായത്തോടു കൂടിയാണ് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ചെങ്കടലിൽ കൂടുതൽ ആയുധ ശേഖരങ്ങളും അതുപോലെ പടക്കപ്പലുകളും വിന്യസിക്കാൻ ഇറാനും ഹൂദികളും തീരുമാനിച്ചതായുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. ചെങ്കടലിലൂടെയുള്ള ചരക്കു നീക്കം പൂർണ്ണമായും താറുമാറാക്കി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഹൂദികൾ. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിൻ്റെയും അടക്കമുള്ള എല്ലാ ചരക്ക് കപ്പലുകളെയും ആക്രമിക്കുകയാണ് ചെങ്കടലിൽ ഹൂദികൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ലെബനനിലെ ഹൂദി അധിനിവേശ പ്രദേശത്തു നിന്നും 3 ബാലിസ്റ്റിക് മിസൈലുകൾ ചെങ്കടലിലെ ചരക്ക് കപ്പൽ കേന്ദ്രമാക്കി അയച്ചു എന്നുള്ള വിവരങ്ങൾ അമേരിക്ക സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ആളപായമൊന്നും തന്നെ ഇല്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന് പിന്നാലെയാണ് ലെബനനിലെ ഹൂദി അധിനിവേശ സ്ഥലത്ത് ഹൂദികളുടെയും ഹമാസിൻ്റെയും നേതാക്കൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയിൽ വരും ദിവസങ്ങളിൽ എങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കാമെന്നുള്ള വിശദാംശങ്ങളാണ് ചർച്ച ചെയ്തതെന്നുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഹൂദികളുടെ ആക്രമണമെന്ന് അമേരിക്ക പരസ്യമായി ആരോപണം ഉന്നയിക്കുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമില്ലെന്ന് ഇറാൻ തന്നെ ന്യായീകരണം പറയുകയും ചെയ്യുന്നു. എന്നാൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് ചെങ്കടലടക്കം ഹൂദികൾ നടത്തുന്നതെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. 6 മാസക്കാലം പിന്നിടുകയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ചിട്ട്. 7 ഒക്ടോബർ ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിൻ്റെ ഭീകരവാദികൾ അവിടെ 1400 വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയതാണ് ഈ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം. ഇസ്രായേലിൻ്റെ അതിർത്തി വളരെ തന്ത്രപൂർവ്വം മറികടക്കുകയും അതിനുശേഷം രാത്രിയുടെയും ഇരുട്ടിൻ്റെയും മറവിൽ ഇസ്രായേലിലേക്ക് എത്തുകയും ഇസ്രായേലിലെ വിവിധ പ്രദേശങ്ങളിൽ ഒരേ സമയം ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു ഹമാസിൻ്റെ ഭീകരവാദികൾ ചെയ്തത്. രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടന്ന സ്ത്രീകളെയും കുട്ടികളെയും ജീവനോടെ കത്തിച്ചാരമാക്കി ഹമാസ് ഭീകരവാദികൾ. അങ്ങനെ ക്രൂരതയുടെ ഏറ്റവും വലിയ പര്യായമായിരുന്നു അന്ന് 7 ഒക്ടോബർ ഇസ്രായേൽ അരങ്ങേറിയത്. അതിന് പിന്നാലെ കൊടിയ യുദ്ധമാണ് ആരംഭിച്ചത്. ഹമാസിനെ പൂർണ്ണമായും ആക്രമിച്ചില്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേലി സേന ആരംഭിച്ചു. ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ ആക്രമണം ആരംഭിച്ചു. ആദ്യം വ്യോമാക്രമണവും പിന്നീട് കരയാക്രമണവുമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതാ 6 മാസത്തോടടുക്കുമ്പോൾ ആക്രമണത്തിൽ നിന്നും ഒരു തരമ്പ് പോലും പിന്തിരിയുന്നില്ല ഇസ്രായേലി സേന. ഇതിനിടയിൽ 7 ദിവസം നീണ്ടുനിന്ന വെടിനിർത്തൽ ഉണ്ടായിരുന്നു. ഹമാസും ഇസ്രായേലും ചേർന്ന് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ. ആ കരാർ പ്രകാരം ഇസ്രായേലിൻ്റെ രാജ്യത്ത് നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ 320 വരുന്ന ബന്ദികളിൽ ആ ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കുമെന്നായിരുന്നു ഈ ഉടമ്പടി. എന്നാൽ 104 ബന്ദികളെ മാത്രം വിട്ടയക്കുകയും അതിനു പിന്നാലെ വെടിനിർത്തൽ കരാറിനെ ഏകപക്ഷീയമായി ഹമാസ് ലംഘിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ യുദ്ധം വീണ്ടും ആരംഭിച്ചു. പിന്നീട് വെടിനിർത്തലിനായി പലതരത്തിൽ ഇസ്രായേലിന് മേൽ അമേരിക്കയും ഖത്തറും അടക്കമുള്ളവർ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ഒരിക്കലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോകാൻ തയ്യാറല്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയായിരുന്നു. അതിന് ഇസ്രായേൽ പറയുന്ന കാരണമുണ്ട്. അതായത് ആദ്യ വെടിനിർത്തൽ കരാറിൽ അബദ്ധം പിണഞ്ഞത് ഇസ്രായേലിനാണ്. ഹമാസിനെയും ഖത്തറിനെയും അമേരിക്കയുമൊക്കെ വിശ്വസിച്ചാണ് വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറായത്. എന്നാൽ ഈ വെടിനിർത്തൽ കരാറിലൂടെ നേട്ടമുണ്ടാക്കിയത് ഹമാസാണ്. ഹമാസിൻ്റെ ആയുധങ്ങൾ തീർന്ന സാഹചര്യത്തിലായിരുന്നു
പരാജയത്തിന് തൊട്ടു മുമ്പുള്ള അവസ്ഥയിലായിരുന്നു ഹമാസ്. ആ സാഹചര്യത്തിൽ ഹമാസ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടു. വെടിനിർത്തലിൻ്റെ 7 ദിവസങ്ങളിൽ ആവശ്യത്തിലധികം ആയുധങ്ങൾ സംഭരിക്കാനുള്ള സാവകാശം ഹമാസിന് ലഭിച്ചു. അതുമാത്രവുമല്ല, മരണത്തിൻ്റെ മുന്നിലായിരുന്ന അല്ലെങ്കിൽ ഇസ്രായേലി സേനയുടെ തോക്കിന് മുമ്പിലായിരുന്ന ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കൾക്ക് രക്ഷപ്പെട്ട് സുരക്ഷിത മാർഗങ്ങൾ തേടാനുള്ള സമയവും ലഭിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇനിയൊരു വെടിനിർത്തൽ കരാർ തങ്ങൾക്ക് ആത്മഹത്യാപരമാകുമെന്നാണ് ഇസ്രായേലി സേന വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്ന സാഹചര്യമില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിലായി വെടിനിർത്തൽ കരാറിന് പല ചർച്ചകളുണ്ടായി. ആ ചർച്ചകളിൽ ഏറ്റവും പ്രധാനമായി വരുന്നത് ഈ ഹമാസിൻ്റെ പക്കലുള്ള ഇസ്രായേലി പൗരന്മാരായ ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കണം, അങ്ങനെയെങ്കിൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറാമെന്ന് ഇസ്രായേലും ഏറെക്കുറെ സമ്മതിച്ചു. ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ കാലുവാരൽ നടത്തിയത് ഹമാസാണ്. ഹമാസിന് ഒരിക്കലും ബന്ദികളെ കൈമാറുന്നതിനോട് താല്പര്യമില്ല. കാരണം ഈ ബന്ദികളെ വെച്ചാണ് കഴിഞ്ഞ 6 മാസക്കാലം ഹമാസ് വിലപേശൽ നടത്തിയത്. ബന്ദികളിൽ 130 പേർ ഹമാസിൻ്റെ പക്കലുണ്ടെന്നാണ് ഇസ്രായേലിൻ്റെ കണക്ക്. എന്നാൽ അതിൽ 50% പേര് പോലും ജീവനോടെ ഉണ്ടാകില്ലെന്ന് ഇസ്രായേലി സേനയ്ക്ക് തന്നെ വ്യക്തമായി അറിയാം. കാരണം യുവതികളെയും കൗമാരക്കാരികളെയും ഇതിനകം തന്നെ ഹമാസിൻ്റെ ഭീകരവാദികൾ ബലാത്സംഗം ചെയ്ത് കൊന്നു കാണാം. കാരണം അത്തരത്തിൽ ക്രൂരത കാണിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഹമാസ്. അതുകൊണ്ട് എത്ര ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലിന് ഇപ്പോഴും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ബന്ദികളുടെ പേരിൽ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതിൽ അർത്ഥമില്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം ഹമാസിനെ ആക്രമിച്ചില്ലാതാക്കുക, അങ്ങനെ രണ്ടും കൽപ്പിച്ചുള്ളൊരു ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ് ഹമാസ്. ഇതിനിടയിൽ രണ്ടും കൽപ്പിച്ചുള്ളൊരു ആക്രമണത്തിൽ നീങ്ങുകയാണ് ഇസ്രായേലി സേന. ഇതിനിടയിൽ റംസാൻ വ്രതം ആരംഭിച്ചു. പുണ്യമാസമായ റംസാൻ മാസത്തിൽ ആക്രമണം നടത്തില്ല എന്നായിരുന്നു ഹമാസിൻ്റെ കണക്കുകൂട്ടൽ. അമേരിക്കയും ഖത്തറും അടക്കമുള്ളവർ ആ റംസാൻ മാസം ആരംഭിക്കുമ്പോൾ തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തി. എന്നാൽ റംസാൻ വ്രതാരംഭത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഗാസയിൽ അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രായേൽ മറുപടി കൊടുത്തു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഈ റംസാൻ മാസം അവസാനിക്കുന്നതിന് മുൻപ് ഹമാസിനെ പൂർണ്ണമായും വേരോടെ പിഴുതെറിയുമെന്ന നിശ്ചയദാർഢ്യത്തിലാണ് ഇസ്രായേലി സേന. വെള്ളിയാഴ്ച തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നിർദ്ദേശം നൽകി റഫയിലേക്ക് കടക്കാൻ. 16 മുതൽ 19 ലക്ഷം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്നൊരു പട്ടണമാണ് റഫ. ആ റഫയിലാണ് ഹമാസിൻ്റെ ഭീകരവാദി നേതാക്കളെല്ലാം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒളിവിൽ കഴിയുന്നത്. റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ബംഗറുകളിൽ സുരക്ഷിതരായി കഴിയുകയാണ് ഹമാസിൻ്റെ നേതാക്കന്മാർ. ഈ ബംഗറുകൾ ആക്രമിച്ചില്ലാതാക്കുക, റഫയെ ആക്രമിച്ച് പൂർണ്ണമായും നശിപ്പിക്കുക, ഇതാണ് ഇസ്രായേലി സേന ലക്ഷ്യപ്പെടുന്നത്. റഫയിൽ ആക്രമണം നടത്താതെ പിന്മാറിയാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്നുള്ള ഒരു നിരീക്ഷണമാണ് ഇസ്രായേലി സേനയ്ക്കുള്ളത്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടം ആരംഭിക്കുകയാണ് ഇസ്രായേൽ. അതിന് ആരൊക്കെ എതിർത്താലും അതിന് തങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ വലിയ മുന്നറിയിപ്പിനെ പോലും അവഗണിച്ചുകൊണ്ടുള്ള മുന്നൊരുക്കമാണ് റഫയെ ആക്രമിക്കാൻ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത്.